രോഗി സൗഹൃദ ആശുപത്രി സംവിധാനങ്ങൾ കേരളത്തിൽ ആവിഷ്കരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുന്ദമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്ദമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. രോഗി സൗഹൃദ ആശുപത്രി സംവിധാനങ്ങൾ കേരളത്തിൽ ആവിഷ്കരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും പൊതുജനാരോഗ്യ മേഖല കേരളത്തിന് കരുത്തായി മാറിയിട്ടുണ്ട്. താഴെ ശ്രേണിയിലുള്ള ആശുപത്രികളിൽ വികസനം സാധിക്കുന്നതിലൂടെ രോഗപ്രതിരോധത്തിൽ കൂടുതൽ കരുത്താർജിക്കാൻ കേരളത്തിന് കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ നിലയിലും ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന, ജനങ്ങൾക്കേറെ ആശ്വാസമാകുന്ന പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നത്. രോഗി സൗഹൃദമായി ഇത്തരം സംവിധാനങ്ങളെ മാറ്റുകയാണ്. രോഗികൾക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ മാറ്റിത്തീർക്കുക എന്നുള്ള ലക്ഷ്യം വലിയ നിലയിൽ നടപ്പിലാക്കി വരികയാണ്. ഇനിയും അത് എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു. എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഒ പി കെട്ടിടം, എക്സ്റേ റൂം, രോഗികളുടെ വിശ്രമ കേന്ദ്രം, രജിസ്ട്രേഷൻ റൂം, ഫീഡിംഗ് റൂം, കോൺഫറൻസ് ഹാൾ, ശുചിമുറികൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.